ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ദ സ്പ്രൗട്ട്. മുകുളങ്ങൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എൻ്റെ പേര് ജിനി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു ഗാർഡൻ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് നടുകയുണ്ടായി, അതുപോലെ തന്നെ വെളുത്തുള്ളി നട്ടു. ഇനി നമുക്ക് അവയൊക്കെ എന്തുമാത്രം വളർന്നു എന്ന് കാണാം. വീടിൻ്റെ പുറകിലുള്ള ബാക്ക് ഗാർഡനാണ്. ഇതാണ് നമ്മൾ അന്ന് നമ്മൾ നട്ട ഉരുളക്കിഴങ്ങാണ് ഈ കാണുന്നത്. ഏകദേശം എല്ലാ ചെടിച്ചട്ടികളും ഒരേ പൊക്കത്തിലൊക്കെ തന്നെയാണ്. ചിലത് മാത്രമേ ഉള്ളൂ ഇച്ചിരി പൊക്കത്ത് നിൽക്കുന്നത്. നമുക്ക് കാണാതിരിക്കും അല്ലേ. ഇഷ്ടംപോലെ കിളികളുണ്ട്. കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കണം. ഇവിടെ വന്നിരുന്നാൽ മതി. ഇതൊക്കെ കാണാമല്ലോ, നന്നായിട്ട് തഴച്ച് വളരുന്നുണ്ട്. വളമായിട്ട് ഞാൻ കൊടുക്കുന്നത് മിക്കവാറും കിച്ചണിലെ ഗാർഡൻ വേസ്റ്റ്, നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് തന്നെയാണ്. പിന്നെ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെല്ലാം കൊടുക്കും. അപ്പോൾ കാണാമല്ലോ, എല്ലാം ഒരുവിധം നന്നായിട്ട് വളരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ കറികളിലിടാനുള്ള പൊട്ടറ്റോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് മണ്ണിൻ്റെ ഭാഗം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിവിടെ നിന്ന് പൊട്ടറ്റോ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ആ പൊട്ടറ്റോയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊട്ടറ്റേനേക്കാളും നല്ല ടേസ്റ്റുള്ള പൊട്ടറ്റോ ആണ് നമ്മൾ ഗാർഡനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടറ്റോ. ചിലതിനൊക്കെ വലിയ വലിപ്പമൊന്നും കാണത്തില്ല, എന്നാലും ഒരു ടേസ്റ്റിയാണ്. നമുക്കറിയാം ഒരു വിഷമൊന്നും ചേർക്കാത്ത പച്ചക്കറിയാണെന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് കഴിക്കാം. അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ കാണാമല്ലോ. പിന്നെ ഇതിൻ്റെ ഗാർഡൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പൊട്ടറ്റോ ഉണ്ട്. പക്ഷേ ഞാൻ കഴിയുന്നത്ര എല്ലാവരെയും ഒന്നിച്ച് ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പുറകിലെ ബാക്ക് ഗാർഡനിലെ, ഇത്രയുമാണ് നമ്മുടെ പൊട്ടറ്റോ വളർന്നത്. ഇനിയും നമുക്ക് ഇവിടെ ഒരു ചെറിയ മുളകുണ്ട്, കാണാതിരിക്കല്ലോ അല്ലേ. ഇത് ഇതുപോലെ കണ്ടെയ്നർ ഗാർഡനിങ് ആണ്. നല്ല എരിവുള്ള ഒരു മുളകാണ്. ഈ മുളകും ഇതുപോലെ മുളകിൻ്റെ അരികൾ നമുക്ക് നല്ല പഴുത്തരികൾ പാകിയിട്ട് നമുക്ക് മുളക് നന്നായിട്ട് കിളിർപ്പിക്കാൻ സാധിക്കും. അങ്ങനെയും കുറേയൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട്. ഇത് കാണാതിരിക്കുമല്ലോ മുളക്. കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് ചെടികളുടെയൊക്കെ ഇനി എത്ര കാലം വരുന്നു ഉണ്ടെന്നറിയില്ല. ഇനിയും കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. കോജറ്റ്, കൂജറ്റ്, കൂറുഗേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മത്തങ്ങയുടെയൊക്കെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. നല്ലതാണ് കറികൾക്കൊക്കെ ചേർക്കാൻ. ഏത് കറികളുടെ കൂടെ ഇടാം. പിന്നെ ഇവിടെ നമുക്ക് കാണാം കൂടുതൽ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇവിടെയും ഉണ്ട് ചെറിയ കണ്ടെയ്നറിനകത്ത്. ഞാനിവരെയൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ചെറിയ ചെറിയ കണ്ടെയ്നറിനകത്താണെങ്കിലും ഉണ്ട്. ഇതൊക്കെയാണ് ക്യൂജറ്റ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, ചെറിയ ആപ്പിളാണ്. എല്ലാം ഭാഗമായി കിടക്കുകയാണ്. കാണാമല്ലേ, ചെറിയ ആപ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പം എല്ലാം നിലത്ത് വീഴാൻ തുടങ്ങി. പിന്നെ ചെടികൾ ഒരുപാട് പക്ഷികളുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി കിടക്കുകയാണ്. ഇത് മിക്കവാറും ഏണിയൊക്കെ വെച്ച് കയറേണ്ടി വരും, കാരണം പൊക്കത്തിലേക്കുണ്ട്. കാണാമല്ലേ. പിന്നെ ഇത് പഴയ പോലെ കാണിച്ചിട്ടുള്ള ആപ്പിൾ മരങ്ങൾ തന്നെയാണ്. നേരത്തെ ഇത് കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായിട്ട് കാണിക്കുന്നില്ല. ഇത് നമ്മുടെ ഗാർഡനിലുള്ള സൂര്യകാന്തി ചെടിയാണ്. ഏകദേശം 7 അടിയോളം, 6 മുതൽ 7 അടിയോളം പൊക്കമുണ്ട് ഇവിടെ നിൽക്കുന്നതിന് തന്നെ. കാണാതിരിക്കില്ലല്ലോ, ഞാൻ കുറച്ച് മാറി നിന്ന് കാണിക്കാം, അല്ല നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എല്ലാം സൂര്യകാന്തിയുടെ പൂക്കളെല്ലാം വിടർന്ന് നിൽക്കുകയാണ്. സൂര്യകാന്തി ഉള്ളതുകൊണ്ട് ഒരുപാട് വണ്ടുകളും ബീസുമൊക്കെ, നമ്മുടെ തേനീച്ചയൊക്കെ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും കാണും. അതൊക്കെ മറ്റ് ചെടികളുടെ പരാഗണത്തിനൊക്കെ സഹായിക്കും. ഞാൻ അടുത്ത് കാണിക്കാമേ. ഇത് ഏകദേശം വിടർന്നു വന്നുകൊണ്ടിരിക്കുന്നൊരു സൂര്യകാന്തി പൂവാണ്. ഒന്ന് ഇവിടെ കാണാതിരിക്കും. വണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതും വിടർന്നു വരുന്നതേ ഉള്ളൂ. ഇതും വിടർന്നു വരുന്നതേ ഉള്ളൂ. കാണാതിരിക്കും. വണ്ടുകൾ ഇങ്ങനെ
ഇതെല്ലാം ഉണ്ട്. ചില സമയത്ത് നോക്കിയാൽ വണ്ടി ഈ ചെടിക്ക് അകത്തിരി പൂവിനകത്തിരിക്കുന്ന കാണാം. പിന്നെ കണ്ടെയ്നറിനകത്ത് വെച്ച് സൂര്യകാന്തി ഉണ്ട്. അവര് ഇത്രയും പൊക്കമൊന്നുമില്ല, ഉള്ള പൊക്കത്തിൽ അവർ അഡാപ്റ്റ് ചെയ്ത് വളർന്നിരിക്കുകയാണ്. കാണിക്കാമേ, ഇതൊരു കണ്ടെയ്നറിൽ വെച്ച സൂര്യകാന്തി ചെടിയാണ്. ഇത് 3 അടിയോളം ഉയർന്നിട്ടുള്ളൂ, കാരണം അവർക്ക് അത്രയും വളരാനുള്ള കപ്പാസിറ്റി ഉള്ളായിരുന്നു. കാരണം അതൊരു കണ്ടെയ്നർ ചെടിച്ചട്ടിക്കകത്തായിരുന്നതുകൊണ്ട് അല്ലാതെ നട്ടതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇനി ഇത് ആമസോൺ വഴി നമ്മൾ കറി ലീവ്സ് ഓർഡർ ചെയ്തപ്പോൾ വന്ന ചെടികളാണ്. വന്നപ്പോൾ കോൺ മാരി ഗോൾഡ് എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ പേരുകൾ. അങ്ങനെ കുറേ ചെടികളുണ്ട്, ഇതെല്ലാം ചെടിച്ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കാണാം ഈ ഹെഡ്ജസ് കൊണ്ട് നമ്മുടെ ഈ വീടും മറ്റേ വീടുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ മണ്ണൊന്നുമില്ല, നടാനുള്ള മണ്ണില്ല, ജസ്റ്റ് കണ്ടെയ്നർ ഗാർഡനിങ് ഇവിടെ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഗാർഡൻ. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ നട്ട ഗാർലിക്കാണ്, വെളുത്തുള്ളി. കാണാതിരിക്കല്ലോ, ഇത്തിരി ദൂരേന്ന് കാണിക്കാം. ഇത്രയും ആയിട്ടുണ്ട്, ഇത്രയും പൊക്കത്തിൽ ലീവ്സ് ഉണ്ടായിട്ടുണ്ട്. അന്ന് 4 ഗാർലിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. 4 ഗാർലിക്ക് ഈ ചെടിച്ചട്ടിക്കകത്ത് തന്നെ ഉണ്ട്. അന്ന് നമ്മളൊരു ക്ലോവാണ് നട്ടത്. നമുക്കൊരു വലിയ ബൾബ് ഇത് കുറച്ച് കഴിയുമ്പം കിട്ടും. എല്ലാവരും പരീക്ഷണമാണ്. ഇതിൻ്റെ ഇലകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് ക്ലോവ് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോസ്, കഴിഞ്ഞ ദിവസം വെച്ച ടൊമാറ്റോസൊക്കെ വളർന്നു വരുന്നു. പിന്നുള്ളത് റോസയാണ്. റോസയുടെ ഒരു സീസൺ, ഒരുപാട് പൂക്കൾ വന്ന് കഴിഞ്ഞു പോയി, അടുത്ത സീസൺ വന്നിരിക്കുകയാണ്. റോസയ്ക്ക് നമ്മൾ റോസ നന്നായിട്ട് വളർന്ന് പൂക്കളൊക്കെ ആയി കഴിയുമ്പം പിന്നെ എല്ലാ വർഷവും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം, തൈ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മേളായിട്ട് വീണ്ടും പൂക്കളുണ്ടാകും. അതിനകത്ത് ഒരുപാട് പൂക്കളുണ്ടാകും. ചില സീസണിൽ ഇലകൾ കാണാത്ത പോലെ പൂക്കളുണ്ടാകും. പക്ഷേ അങ്ങനെയുള്ളൊരു സീസൺ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇതെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ റോസയാണ്. അദ്ദേഹത്തിന് റോസസൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം വെച്ച റോസസ്സാണ് ഇതൊക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച ടൊമാറ്റോസ്, ഇതെല്ലാം നമ്മൾ ആ സ്ലൈസ് ചെയ്ത ടൊമാറ്റോസിൽ നിന്നുണ്ടായ ടൊമാറ്റോസാണ്. എല്ലാം പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സക്സസ്ഫുള്ളായിട്ടെല്ലാം വളരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത തവണ വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.